മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയൊക്കെ അമ്മയായപ്പോൾ അതുപോലെ തന്നെയാണ് തിലകൻ ചേട്ടൻ്റെ ഓപ്പോസിറ്റ് ക്യാരക്ടർ എനിക്ക്. അയ്യോ, അതെനിക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു അടിയായിപ്പോയി തിലകൻ ചേട്ടൻ്റെ വേർപാടേ. ഞങ്ങളൊരു വലിയ കോമ്പിനേഷനായിരുന്നു ശരിക്കും. കിരീടത്തിൽ ജീവിച്ച് അഭിനയിച്ച് ജീവിക്കുകയാണ്, എനിക്കറിയില്ല അതെങ്ങനെയാണ് പറയേണ്ടത്. ആ അതെ 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 അതെ, ഭയങ്കര അത് തിലകൻ ചേട്ടൻ്റെ വേർപാട് എനിക്കൊരു വലിയ നഷ്ടമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വിളിക്കുമല്ലോ ഭാര്യയെ, താൻ എന്താ അവിടെ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറയും, നീ പച്ചക്കറി നിറക്കാണ്, അടുക്കളയിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ. ചിലപ്പോൾ പെണ്ണും കൂടെ സൗണ്ടി വിളിക്കും, അത് ശരി അറിയില്ല. കവിയൂർ പൊന്നമ്മയാണോ? അതെ. ഞാനേ അത് എന്തെങ്കിലും ഒരു സ്ഥലത്ത് പറയും, അവിടെ നിന്ന് വിളിക്കുക, സുഖമാണോ എന്നൊക്കെ ചോദിക്കും. എടാ ബുദ്ധൂസേ, ഞാനാടോ എന്നൊക്കെ പറയുമായിരുന്നു പാവം. പിന്നെ അത് പ്രതീക്ഷിച്ചിരുന്നതാണ് ഞങ്ങൾ. എന്നാൽ ഓപ്പറേഷൻ കഴിഞ്ഞാലൊരു 10 വർഷത്തിന് മേലെ ഇരിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു ഡോക്ടറെ. ഓപ്പറേഷൻ കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ അടി തുടങ്ങി. അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ ചോദിക്കും, ചേട്ടാ ഇത് വേണോ? ചേട്ടാ ഇത് വേണം, എന്നോട് 2 പെഗ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. 2 പെഗ് വീതം ഒരു ദിവസം എത്ര? ഒരു പ്രാവശ്യം 2 പെഗ്? ആ, ഒരു പ്രാവശ്യം 2. 2 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ. അയ്യോ, ഒരിക്കലും നികത്താൻ പറ്റാത്ത ഒരു മലയാള സിനിമയ്ക്ക് ഒരു നഷ്ടം. നഷ്ടം തീർച്ചയായിട്ടും.